നാലുവരി പാതയുടെ നിർമ്മാണത്തിനായി ഖൊരഖ്നാഥ് ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിച്ചു കളയാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൻ്റെ മതിൽ ഇടിച്ചു കളയുകയും ചെയ്തു മാത്രമല്ല മുപ്പത്തി വ്യാപാര സ്ഥാപനങ്ങളും ഇക്കൂട്ടത്തിൽ തകർത്തു റോഡിൻ്റെ വീതി കൂട്ടാനായി സ്ഥലം ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിച്ചു കളഞ്ഞതും മുപ്പത്തി വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തതുമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വിശദീകരണം ഗൊരഖ്നാഥ് ക്ഷേത്രം ധരംശാല മൊഹുദ്ദീൻപൂർ കുദാഘട്ട് നന്ദാസാഗർ തുടങ്ങിയ പട്ടണങ്ങളെ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കാനാണ് ഈ നാലു വരി പാത പണിയുന്നത് ക്ഷേത്രത്തിന് സമീപം ഗതാഗത കുരുക്ക് പതിവായതോടുകൂടിയാണ് വീതി കൂട്ടാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് പൊളിച്ച് കളഞ്ഞത് വർഷങ്ങളായിട്ടുള്ള പുരാതനമായിട്ടുള്ള മതിൽക്കെട്ടാണിത് ഈ മതിൽക്കെട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൊളിക്കാൻ ഉത്തരവിട്ടത് ക്ഷേത്രത്തിൻ്റെ മതിൽ പ്രശ്നം പരിഹരിച്ചതോടെ പദ്ധതി ഉടൻ പൂർത്തിയാക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ദേശീയ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് ക്ഷേത്രമതിൽ പതിനേഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായിരുന്നു തടസ്സപ്പെടുത്തിയത് ക്ഷേത്രമതിൽ കാരണം റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇടപെട്ടത് ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ അധിപനായിരുന്ന യോഗി ആദിത്യനാഥ് കീഴിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വലിയ ഒരു ആശങ്ക നീങ്ങിക്കിട്ടി ആ പ്രദേശത്ത് നിറ നിറയെ എപ്പോഴും വാഹന കുരുക്കുകളായിരുന്നു മാത്രമല്ല തടസ്സ റോഡ് നിർമ്മാണത്തിന് തടസ്സവുമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മതിൽ ഈ ക്ഷേത്രത്തിന് മതിൽ പൊളിച്ചതോടുകൂടി ആ തടസ്സം മാറിയിരിക്കുകയാണ് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ദേശീയ ഹൈവേ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത് ഇനി വളരെ വേഗം നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ